Welcome to my today's recipe. ചക്ക പായസം ഉണ്ടാക്കാം. ചക്കയുടെ സീസണിൽ ചെയ്ത് നോക്കാൻ പറ്റിയ മറ്റൊരു ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പിയാണിത്. ഈ പായസം ഉണ്ടാക്കുന്നതിന് വേണ്ടി ആദ്യം കുറച്ച് ഐറ്റംസൊക്കെ റെഡിയാക്കി വയ്ക്കാനുണ്ട്. അപ്പം അതൊക്കെ ചെയ്യാം. ആദ്യം ശർക്കരപ്പാനി റെഡിയാക്കി വയ്ക്കാം. 750 ഗ്രാം ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് ഇതൊന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. വരിക്ക ചക്ക കൊണ്ടാണ് ഇന്ന് ഈ ചക്ക പായസം ഉണ്ടാക്കാൻ പോകുന്നത്. ചക്കച്ചുളയിൽ ചവണയും കുരുവും ഒക്കെ കളഞ്ഞ് കുറച്ചൊന്ന് ചെറുതാക്കി കട്ട് ചെയ്ത് കൊടുത്ത ശേഷം മിക്സിയുടെ ജാറിലേക്കിട്ട് അരച്ചെടുക്കാം. തേങ്ങാപ്പാലിലാണ് ഈ ചക്ക പായസം റെഡിയാക്കുന്നത്. 2 മീഡിയം സൈസിലുള്ള തേങ്ങയുടെ പാല്, 1 പാൽ, 2 പാൽ, 3 പാൽ, 4 പാൽ, ഇങ്ങനെ 4 ടൈപ്പാക്കി ഇങ്ങനെ വേർതിരിച്ചിട്ട് ഓൾറെഡി റെഡിയാക്കി വെച്ചു. ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവൊക്കെ നമുക്ക് തീരുമാനിക്കാം. 2 പാലും 3 പാലും 4 പാലും ഓരോന്നും ഓരോ ലിറ്റർ വീതമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ അരച്ചെടുത്തത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. നല്ല പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടില്ല, കുറച്ച് ചെറിയ പീസസൊക്കെ അങ്ങനെ തന്നെ ഇട്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഈ ഉരുളിയിലാണ് പായസം ഉണ്ടാക്കുന്നത്. ഉരുളി നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. നെയ്യ് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇതിലേക്ക് കാഷ്യൂ നട്ട്സും കിസ്മിസും ഒക്കെ ചേർത്ത് കൊടുക്കണമെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം ഈ തേങ്ങ നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഈ ഒരു കളറാകുമ്പോഴേക്കും എടുക്കാം. നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ചക്ക ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ നെയ്യിൽ നന്നായിട്ടൊന്ന് ചക്ക മൂപ്പിച്ചെടുക്കാം. ചക്ക അരച്ചു കഴിഞ്ഞ ശേഷം ഞാനൊന്ന് മെഷർ ചെയ്ത് നോക്കിയിരുന്നായിരുന്നു. ഏകദേശം 3 കപ്പിൻ്റെ അടുത്തുണ്ട്. ഇങ്ങനെ ചക്ക വരട്ടിയെടുക്കുന്ന സമയത്ത് നല്ല ലോ ഫ്ലെയിമിലായിരിക്കണം. ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ കൂടി നെയ്യ് ചേർത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റോളം ഇപ്പോൾ ഇങ്ങനെ വാട്ടിയെടുത്തിട്ടുണ്ട്. ചക്കയുടെ ആ ഒരു റോ സ്മെല്ലൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. ഈ ശർക്കര മെൽറ്റ് ചെയ്തത് അരിച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിൽ കല്ലൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് ഒഴിവാക്കാം. മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ശർക്കര ഇപ്പോൾ മുഴുവനായും ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി ഈ ചക്കയും ശർക്കരയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. എന്നിട്ട് വേണം ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാൻ. ഇതിലേക്കിപ്പം തിക്കായിട്ടുള്ള ഫസ്റ്റ് തേങ്ങാപ്പാൽ ഒഴികെ ബാക്കി 3 ലിറ്ററോളം വരുന്ന 2 പാലും 3 പാലും 4 പാലും ഇപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ ഇപ്പോൾ ഇതിലേക്ക് ഒരു 3 ലിറ്ററോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പം ഇത്രയും അളവ് വേണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവിൽ മാറ്റം വരുത്തിയാൽ മതി. മീഡിയം ടു ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ചു വരണം. ഒരു 10-15 മിനിറ്റ് ഞാനിപ്പോൾ ഇത് നന്നായിട്ട് തിളപ്പിക്കുകയാണ്. ചക്കയും നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. പായസത്തിലെ മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 15 മിനിറ്റോളം ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ചക്കയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ പായസത്തിൻ്റെ തിക്നെസ്സിന് വേണ്ടിയിട്ട് ഇതിലേക്ക് 5 ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പായസത്തിൻ്റെ തിക്നെസ് എത്ര വേണോ അതിനനുസരിച്ച് ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഒന്ന് കുറച്ചൊന്ന് തിക്കായി കിട്ടാനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷണലാണ്, വേണ്ടെങ്കിൽ ഒഴിവാക്കാം. അരിപ്പൊടി ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ട കെട്ടിക്കിടക്കുന്ന അരിപ്പൊടിയൊക്കെ ഒന്ന് ഇങ്ങനെ സൈഡിലേക്ക് വെച്ച് കൊടുത്തിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി.
കുറച്ചും കൂടി ഒന്ന് കട്ടിയാവട്ടെ. ഇനി അരിപ്പൊടിയും കൂടി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അരിപ്പൊടി ഇങ്ങനെ ഡയറക്റ്റ് ചേർത്ത് കൊടുക്കാതെ നേരത്തെ ഒഴിച്ചു കൊടുത്ത പാല് ഒരു അരക്കപ്പോളം എടുത്തു വെച്ച് അതിലേക്ക് അരിപ്പൊടി ചേർത്ത് ഒട്ടും കട്ടയില്ലാത്ത രീതിയിൽ നന്നായി മിക്സ് ചെയ്ത ശേഷം ഈ പായസത്തിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. നന്നായി തിളച്ചു. മധുരത്തിൻ്റെ അളവൊക്കെ നോക്കാം. ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടി പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. 1 ടീസ്പൂൺ ഏലക്കായ് പൊടിച്ചത് ചേർക്കുകയാണ്. കുറച്ച് ചുക്ക് പൊടിച്ചതുണ്ടെങ്കിൽ അതും കൂടി ഈ സമയത്ത് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യുകയാണ്. അപ്പം എത്രയാണോ തിക്നെസ് വേണ്ടത് അതിനനുസരിച്ച് ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. ഈ ഒരു തിക്നെസ്സിലാണ് ഞാനിപ്പോൾ ഇത് ഓഫ് ചെയ്യുന്നത്. ഈ പായസത്തിൻ്റെ ചൂടൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടി ഒന്ന് തിക്കായി വരും. ഇനി ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന 1/2 കപ്പ് 1/2 പാൽ ചേർക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഇതിലേക്ക് 1/2 പാൽ ചേർത്ത് ഇളക്കി കൊടുക്കുന്നത്. നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും കൂടി ഇതിലേക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. പായസം ചൂട് മാറിയപ്പോഴേക്കും കുറച്ചും കൂടി ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ടേസ്റ്റി ചക്ക പായസം റെഡി. അപ്പം ഇനി മറ്റൊരു ഈസി റെസിപ്പിയുമായി വരാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.